ഞാൻ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കുറുമയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബീഫ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് കഴിക്കാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ മട്ടൺ, അതായത് ആട്ടിറച്ചി വെച്ചിട്ട് ഈ കുറുമ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ചിക്കനിലും വേണമെങ്കിൽ ഈ കുറുമ ഉണ്ടാക്കാം. എന്താണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഭയങ്കര ടേസ്റ്റുള്ളൊരു കുറുമയാണ് ഞാനത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ഇനം മാട്ടിറച്ചി അഥവാ ബീഫ് അര കിലോ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. നെയ്യ് ഒരു ടേബിൾ സ്പൂൺ, എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ, സവാള ഒരു വലുത്, ഖനം കുറച്ച് നീളത്തിലരിഞ്ഞത്, പട്ട ഒരു ചെറിയ കഷ്ണം, ഏലക്ക മൂന്നെണ്ണം, ഗ്രാമ്പു മൂന്നെണ്ണം. ഇനി ചതച്ച മസാലകൾ. ചെറിയ ഉള്ളി ഒരു 10 മുതൽ 15 എണ്ണം വരെ ആകാം. ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ, പച്ചമുളക് 10 എണ്ണം രണ്ടായിട്ട് പിളർന്നത്. ഇനി മസാലപ്പൊടികൾ. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, കുരുമുളക് പൊടി തരിതരിപ്പായി പൊടിച്ചത് ഒരു ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി മറ്റു ചേരുവകൾ. ടൊമാറ്റോ ഒരു വലുത് അല്ലെങ്കിൽ 2 ചെറുത്, നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത് സ്ലൈസസ് പോലെ. തേങ്ങാപ്പാൽ ഒരു 2/2 പാലിൻ്റെ അയവിൽ ഒരു 1/2 കപ്പ്. അണ്ടിപ്പരിപ്പ് ഒരു 10 എണ്ണം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. വെള്ളം 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ആകാം. കറിവേപ്പില ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മളുടെ ബീഫ് കുറുമ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബീഫ് എന്നുള്ളത് ഞാനിപ്പോൾ തയ്യാറാക്കുന്നു. നിങ്ങൾക്കത് മട്ടണിൽ ചെയ്യാം, ചിക്കനിൽ വേണമെങ്കിലും ചെയ്യാം, ഇഷ്ടമുള്ള ഏതൊരു ഇറച്ചിയിലും ഇത് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഇതിപ്പോൾ നമുക്ക് കുറച്ച് നെയ്യും എണ്ണയും രണ്ട് കാര്യങ്ങൾ. നെയ്യ് 1 ടേബിൾ സ്പൂൺ, അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ എണ്ണ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു സവാള ഖനം കുറച്ച് ഞാനൊരു 1/2 സ്ലൈസസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആയിട്ടൊന്ന് വറുത്ത് വരാം. നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തില്ലേ അതുപോലെ. ഇതാദ്യം വറുത്ത് മാറ്റിയിട്ട് ബാക്കി നമ്മുടെ കുറുമ ഉണ്ടാക്കി തുടങ്ങാം. ഇതേ നമ്മുടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങി. മാത്രമല്ല ഭയങ്കര മണമാണ്. ആഹാ, എന്ത് നല്ല മണം, നല്ല മണമൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ നെയ്യും കൂടി ചേർന്നാണ്, ഈ നെയ്യും എന്ന കോമ്പിനേഷൻ. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ മണമാണ്. അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി 200 മൂക്കലുണ്ട്, അതുകൊണ്ട് ഈ സമയത്ത് മാറ്റി തുടങ്ങാം. അങ്ങനെ കരികരിപ്പായിട്ട് സവാളയെ വറുത്ത് കോരി. അപ്പോൾ ഒരു വലിയ സവാള ഒരെണ്ണം. ഇത് കഴിഞ്ഞു ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇതേ എണ്ണയിൽ തന്നെ തീ അല്പം കുറച്ചിട്ട് ഹോൾ സ്പൈസസ്. അപ്പോൾ ഇത് ഒരു കഷ്ണം പട്ട, ഓക്കെ, ഒരു ഇത്ര നീളമുള്ള ഒരു പീസ്. അതിങ്ങനെ ഒരു പീസ് എന്ന് പറയുമ്പോൾ ഇത് 2 ലെയറായിട്ട് വരും. അത് ഇതിലേക്ക് 2-3 ചെറിയ ലെയേഴ്സ് മുറിച്ചിടുന്നു. ഇത് നല്ല ചൂടായി കിടക്കുകയാണ് നമ്മുടെ എണ്ണ നെയ് കോമ്പിനേഷൻ. പിന്നെ ഒരു 2-3 ഗ്രാമ്പു, അതുപോലെ 3 ഏലക്ക. ഏലക്ക ഒന്ന് ചതയ്ക്കാം, മീൻസ് ഒന്ന് ഇളക്കിയിടാം, അല്ലെങ്കിൽ ഇനി പൊട്ടിത്തെറിക്കും. എന്തായാലും 3 ഏലക്കയും ഇട്ടു. മസാല മൂത്ത മണമൊക്കെ വരണം, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചതും, പിന്നെ ചെറിയ ഉള്ളി. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഏകദേശം ഒരു 10-15 എണ്ണം എടുത്ത് ചതയ്ക്കുക. ഇപ്പോൾ 1/4 കപ്പോളം വരും. 3 കാര്യങ്ങളാണ് ചെറിയ. ഇനി തീ കൂട്ടി കൊടുക്കാം. അപ്പോൾ 3 കാര്യങ്ങൾ ചേർത്തു. ഇനി 1 കാര്യം കൂടി ചേർക്കണം, പച്ചമുളക്. ഇത് എരിവ് അനുസരിച്ചിട്ട്, ഒരു മീഡിയം എരിവൊക്കെ ഉള്ള പച്ചമുളകാണെങ്കിൽ ഒരു 10 എണ്ണം ആകാം, കുറച്ച് എരിവ് കൂടുതലാണെങ്കിൽ ഒരു 7 എണ്ണമൊക്കെ ഇട്ടാൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം വലിയ ഓവർ എരിവല്ല. കാര്യം ഇത് നമ്മുടെ ഈ കുറുമയിൽ മുളക് പൊടിയേ ചേർക്കുന്നില്ല, പച്ചമുളകും കുരുമുളകുമാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇതൊരു 10 പച്ചമുളകുണ്ട്. 8 മുതൽ 10 വരെ എന്ന് ഞാൻ പറയുന്നു, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തുള്ളൂ. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ ഇതിന് ഒന്ന് വാടി ചെറുതായി കളറെല്ലാം മാറാൻ തുടങ്ങട്ടെ. അപ്പോൾ ഇതിൽ വേറെ സവാളയൊന്നും വയറ്റി ചേർക്കുന്നില്ല, നമ്മൾ കുറച്ച് സവാള ആദ്യമേ വറുത്ത് മാറ്റിയല്ലോ. ഇനി ഇതിൻ്റെ പാകം റെഡിയായി വരട്ടെ. അപ്പോഴത്തെ പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്താണ് ചെറിയ ഉള്ളി ഇതെല്ലാ കാര്യങ്ങളുടെയും കളർ മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, അതെല്ലാം 1/4 ടീസ്പൂൺ വെച്ച് മതി. അത് ഓൾറെഡി ഹോൾ സ്പൈസസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി ടൊമാറ്റോ, 1 വലിയ ടൊമാറ്റോ. അപ്പോൾ ടൊമാറ്റോയും കൂടി ചേർത്ത്
നന്നായിട്ട് ഇതെല്ലാം കൂടി കഴിഞ്ഞൊന്ന് വാടി റെഡിയായി വരണം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അത് ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ട് കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത്. ഒന്ന് വാടി കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടും ചെയ്യാം. അപ്പോൾ അത് ഉള്ളിയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി കളർ അങ്ങനെ ഭയങ്കരമായിട്ട് മാറുന്നതിന് മുന്നേ പൊടികളൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെയും ചെയ്യാം. എന്തായാലും ഇപ്പോൾ ടൊമാറ്റോയും കൂടി ചേർന്ന് ഒന്ന് കുഴഞ്ഞ പാകമായിട്ട് തരാം. അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർക്കില്ല. അപ്പോൾ ഇതിൻ്റെ കളറൊരു ഭയങ്കര യെല്ലോ അല്ല, ആ കുരുമുളകിൻ്റെ ഒക്കെ ഒരു കളർ ചേർന്ന് വരുന്ന ഒരു കുറുമയായിട്ട് മാറണം. അപ്പോൾ ടൊമാറ്റോയും കുഴഞ്ഞ് ഇതിനകത്തേക്ക് ചേർന്ന് ഒരു കുഴഞ്ഞൊരു പാകമായി മസാല. ഇനി ഇതിലേക്ക് ബീഫ്. ബീഫിനും ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അരക്കിലോ ബീഫിലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. കുറച്ച് എല്ലും കുറച്ച് ഫാറ്റും, അതായത് കൊഴുപ്പും എല്ലും എല്ലാം കൂടിയ കഷ്ണങ്ങളായിട്ട് എടുക്കുക. അതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ കൂടുതൽ സ്വാദുണ്ടാകും ഈ ഒരു കുറുമയ്ക്ക്. അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ബീഫിൻ്റെ കഷ്ണങ്ങളിൽ ഈ മസാലയൊക്കെ ഒന്ന് ഇങ്ങനെ നന്നായിട്ട് പുരണ്ട് വരണം. ഇത് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇവിടെ തുമ്പാനും ചുമയ്ക്കാനും ഒക്കെ തോന്നുന്നുണ്ട്. കാര്യം പച്ചമുളക് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. നിങ്ങളുടെ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം. കൂട്ടണ്ട, എന്തായാലും കുറച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളായല്ലോ. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. അപ്പം ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇത് കുക്കറിലേക്ക് മാറ്റുന്നു. ബീഫ് ആയതുകൊണ്ട് കുറച്ച് വേഗം ഉണ്ടല്ലോ. പിന്നെ ഇതിനകത്തേക്ക് ഒരു ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങും എങ്കിലും ഒരു അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ, അത് കഴിഞ്ഞ് തീ അല്പം കുറച്ചിട്ട് ഒരു മൂന്ന് വിസിലും കൂടി ആകുമ്പോൾ ഏതാണ്ട് നല്ല ഒരുപാട് മുറ്റല്ലാത്ത ബീഫൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് വേഗം, അല്ലെങ്കിൽ നമ്മൾ നോക്കണം ബീഫിൻ്റെ വേഗം അനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ് തുറന്നു നോക്കാം. പിന്നെ വെന്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ റൈസ് കുക്കറിലേക്ക് ഞാൻ മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ എല്ലും കൊഴുപ്പും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ടേസ്റ്റ് ഡബിൾ ആകും. ഇനി ഒരല്പം വെള്ളം, ഒരക്കപ്പ് വെള്ളം മതിയാകും. ഇത് വേഗാൻ ആവശ്യമുള്ള വെള്ളം. ഈ ബീഫിൽ നിന്നും ഇനി കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ടല്ലോ, അതുകൊണ്ട് ഇനി കുക്കർ അടയ്ക്കുന്നു, വേവിക്കുന്നു. അപ്പോൾ ഇനി ബീഫ് പാകത്തിന് വെന്ത് കഴിഞ്ഞിട്ട് കാണാം. അതുവരെ വെയിറ്റ് ചെയ്യുക, ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞു. ഫസ്റ്റ് വിസിൽ കഴിഞ്ഞ് തീ കുറച്ചു, മൂന്ന് വിസിൽ വന്നു ലോ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടിട്ട് അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആവിയെല്ലാം പോയിട്ട് തുറന്ന് നോക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് കാണാൻ പറ്റും. നല്ല ഒരു ഓയിലി ഫിനിഷായിട്ട് ആ ഫാറ്റെല്ലാം ഇങ്ങനെ ഇറങ്ങി മെൽറ്റായി കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് ഈ പാത്രത്തിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിലേക്ക് മാറ്റാം. നോക്കേ, ഇതാണൊരു കളറ്, അല്ലാതെ ഭയങ്കര യെല്ലോ അല്ല. ഈ ഒരു സ്റ്റൈൽ കുറച്ച് ചാറ്, ഒരുപാട് ഓവർ ചാറും വേണ്ട. കഴിയുന്നത് നമുക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിക്കണം. പിന്നെ കാഷ്യൂ പേസ്റ്റ്. അപ്പോൾ ഒരുപാട് അണ്ടിപ്പരിപ്പൊന്നും വേണ്ട, ഒരു 10 അണ്ടിപ്പരിപ്പാണ് വെള്ളത്തിൽ കുതിരാനായിട്ട് ഞാൻ വെച്ചത്. അപ്പോൾ ഇത് വീണ്ടും തീ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നോക്കി, ഈ നെയ്യെല്ലാം ഇറങ്ങി, അതാണ് ഈ ഓയിലി ആയിട്ടിരിക്കുന്നത്. നെയ്യെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഫാറ്റ് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ബീഫ് വാങ്ങാമല്ലോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ഫാറ്റോട് കൂടിയാണ്. പക്ഷേ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഫാറ്റ് ഫ്രീ ആയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതിൽ ആദ്യം ചേർക്കാൻ പോണത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 അണ്ടിപ്പരിപ്പ് മാത്രമേ ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരുപാട് കാഷ്യൂ വേണ്ട, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ടാണ് അത് ചേർത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പൊത്ത് വേഗിച്ചിട്ട് അരച്ചാലും നല്ലതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേഗിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വേഗിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേഗിച്ചിട്ട് അരച്ചാൽ കുറച്ചുകൂടി വോളിയം കിട്ടും. 10 അണ്ടിപ്പരിപ്പിൽ നിന്ന് അരച്ചെടുത്ത അണ്ടിപ്പരിപ്പ് പേസ്റ്റ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടി റിച്ചായില്ലേ. ഇനി ഇതൊരു തിള വരട്ടെ. അപ്പോൾ ഇതിങ്ങനെ കുറുകി തുടങ്ങും. ആ കുറുകി തുടങ്ങുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നത്. ആവശ്യത്തിന് തേങ്ങാപ്പാൽ 1.5 കപ്പോളം എടുത്ത് വയ്ക്കാം. ഒരു 2 പാലിൻ്റെ അരവിലായാലും മതി. അതിൽ എത്ര വേണം ചാറ് അതനുസരിച്ചിട്ട്. അപ്പോൾ ഇനി ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഒരൽപ്പം മതി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കറിവേപ്പിലൊന്നും ഇട്ടതില്ലല്ലോ.
അപ്പോൾ നോക്കിയേ നല്ല കുറുകി തുടങ്ങി. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കുറുകും. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം തേങ്ങാപ്പാലും കൂടി ചേർക്കാം. ഇപ്പോൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ആണെങ്കിൽ പൊറോട്ട അങ്ങനത്തെ കരുവിനൊക്കെ ആണെങ്കിൽ കുറച്ച് ചാറൊക്കെ വേണമല്ലോ. നല്ല കുറുകിയ ചാറോട് കൂടിയരുത്. ഇത്രയും മതിയാവും. അപ്പോൾ ഏകദേശം ഒരു കപ്പോളം തേങ്ങാപ്പാലെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു ചെറിയൊരു തിള വന്നോട്ടെ. ഇത് ഒന്നാം പാലല്ലേ, ഇത് രണ്ടാം പാലാണ്, അതുകൊണ്ട് ഒന്ന് തിളക്കുന്നതിൽ തെറ്റില്ല. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് ഇച്ചിരി സ്പൈസി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പച്ചമുളകിൻ്റെ എരിവനുസരിച്ച്, അധികം എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ 10 എണ്ണം, എരിവുള്ള പച്ചമുളകാണെങ്കിൽ 6, മാക്സിമം 7. നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് ഭയങ്കര സ്പൈസി ഇഷ്ടമാണെങ്കിൽ ആകാട്ടോ, അതൊന്നും കുഴപ്പമില്ല. എൻ്റെ ലാസ്റ്റ് പാർട്ട് എത്തിയിരിക്കുകയാണ്, ഫൈനൽ പാർട്ട്. ഫൈനൽ പാർട്ട് എന്താണ്? ഞാനിവിടെ നേരത്തെ ആദ്യം ചെയ്തൊരു കാര്യമുണ്ടല്ലോ, എന്താണ്? കുറച്ച് വറുത്ത് വെച്ച സവാള, വറുത്ത് കോരിയ സവാളയും കൂടി ചേർക്കും. തളയെല്ലാം വന്നു കഴിഞ്ഞു. അറച്ച് നല്ല പച്ചക്കറി വേപ്പിലേക്ക് ഇട്ട് ഫ്രഷ് ആൻഡ് ദേ നോക്കിയിട്ടു. തീ അല്പം കുറച്ച് കൊടുത്തു. ഓക്കെ, അത്ര തീ മതി. ഓക്കെ, ഉള്ളിയും കൂടി ചേർത്ത്. അപ്പോൾ ഉള്ളിയുടെ പ്രയോഗം അവസാനമാണ് വരുന്നത്, വറുത്ത ഉള്ളി. അതൊരു പ്രത്യേക സ്വാദമായിരിക്കും, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്വാദമായിരിക്കും ഇങ്ങനെ വറുത്ത് അവസാനം ഇടുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല റിച്ചായിട്ടുള്ള ഒരു ബീഫ് ഖുർമ ഈസ് റെഡി. ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഫിനിഷിങ് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ചേർക്കും. അതുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുന്നത്. കുറച്ച് മല്ലിയില, ഇതൊക്കെ ഇഷ്ടത്തിന് ചേർക്കാം. മല്ലിയില വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നല്ല സൗന്ദര്യമുള്ള ഒരു ബീഫ് കുറുമ റെഡിയാക്കി. സൗന്ദര്യം മാത്രമല്ല, ടേസ്റ്റും അപ്പാരമാണ്. ഇനി ഇതേ കാര്യം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടണിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കനിൽ ചെയ്യാം. ചിക്കനിൽ ചെയ്യുമ്പോൾ കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല, മട്ടണാണെങ്കിലും കുക്കറിൽ വേവിച്ചിട്ട് ഇതുപോലെ ചെയ്യാം. സംഭവം റെഡിയായി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, തീ ഓഫ് ചെയ്യുക. അത്ര തന്നെ, എന്നൊരു വളമ്പ് പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ കുറുകിയ കുറുകുറ എന്നുള്ള ബീഫ് കുറുമ ഇവിടെ റെഡി. ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.